ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇരുപത്തി ആറാം തീയതി നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും കൂടെയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോയിലായിട്ട് പതിനഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കൂടെ ചേർത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കണ്ടതിന് ശേഷം ഇത് കാണുക പിന്നെ നമ്മൾ ഈ നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ ചോദ്യവും അതിൻ്റെ താഴെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ എവിടെയാണോ വരുന്നത് ആ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ചോദ്യത്തിൻ്റെയും താഴെ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ പി ഡി എഫ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഞാൻ ടെലഗ്രാമിൽ തരുന്നതായിരിക്കും അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് പഠിക്കാം പക്ഷേ പി ഡി എഫ് മാത്രം നോക്കിയിട്ട് പഠിക്കാനായിട്ട് സാധിക്കില്ല കാരണം പി ഡി എഫിൽ ഇല്ലാത്ത കുറേയധികം പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചില ചോദ്യങ്ങൾക്കൊക്കെ ആൻസറുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ട് ആ പോയിൻറ്റ്സ് പറയുന്ന പോയിന്റ്സും അതുപോലെ തന്നെ പി ഡി എഫിൽ ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നോട്ട് തയ്യാറാക്കി പഠിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം അതിന് മുന്നേ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പതിനഞ്ച് ചോദ്യമാണ് പറഞ്ഞു നിർത്തിയത് പതിനാറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഓക്കെ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് പി സി ആണ് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് പി സി മഹലനോബിസ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സ് തന്നിട്ടുണ്ട് അപ്പം ഇതിൽ തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് പി സി മഹലനോബിസ് ആണ് എന്നുള്ളതാണ് തെറ്റ് ബാക്കിയുള്ള മൂന്ന് കാര്യങ്ങളും ശരിയാണ് അപ്പോൾ അതെങ്ങനെ ശരിയായി എന്നറിയണമെങ്കിൽ നമ്മൾ ആ ബ ആ ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് എട്ടാം ക്ലാസ്സിലെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് വണ്ണിലെ എക്കണോമിക്സിൻ്റെ ചാപ്റ്ററും കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാനിത് എവിടെ സ്ക്രീൻഷോട്ട് എടുത്തതിന് താഴെ തന്നെ വച്ചിട്ടുണ്ട് നോക്കുക ആദ്യം തന്നെ സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് വരുന്നതാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെയും സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ആയിട്ട് പ്ലസ് വണ്ണിൻ്റെ എക്കണോമിക്സിലായിക്കോട്ടെ എസ് സി ആർ ടി ബേസ്ഡ് ക്ലാസ് എടുത്തത് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ എക്കണോമിക്സിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളും കൂടെ ചേർത്ത് ഒരറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് വണ്ണിൻ്റെ എക്കണോമിക്സിൻ്റെ ക്ലാസുകൾ നമ്മൾ മൂന്ന് ചാപ്റ്ററോളം എടുത്തിട്ടുണ്ട് ഇനി അവിടെ ഒരു ചാപ്റ്ററും കൂടെ എടുക്കാറുള്ളു അത് ഞാൻ എടുത്തു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് കണ്ടവർക്കറിയാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടവർക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ എന്താണ് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നോക്കുക മുതലാളിത്ത സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെയും സമന്വയമായിട്ടുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ആര് സ്വീകരിച്ചത് ഇന്ത്യ സ്വീകരിച്ചത് അപ്പോൾ ഇന്ത്യ സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത് ലെമിസ്ട്ര സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ കൂടെ അത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനിയാണ് നമ്മുടെ ചോദ്യം വന്ന ഭാഗം നോക്കുക ആസൂത്രണ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കോളായിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലോ ഒന്ന് തന്നിട്ടുള്ളത് ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്താണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അല്ലേ ഓക്കെ ഇവിടെ വർഷം കൊടുത്തിട്ടുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ഒരു പോയിന്റ് കിട്ടിയല്ലോ അത് കറക്റ്റാണ് ഇനി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഓക്കെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു ഗുൽസാരിലാൽ നന്ദ ദേവിടെ കിടക്കുന്നു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ അത് തന്നെയല്ലേ പറയുന്നത് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ജവഹർലാൽ നെഹ്റുവും സോറി ചെയർമാൻ ജവഹർലാൽ നെഹ്റുവും വൈസ് ചെയർമാൻ അല്ലേ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ് ഗുൽസാരിലാൽ നന്ദയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം അടുത്ത പോയിന്റും പോയിൻറ്റും കറക്റ്റാണെന്നുള്ളത് മനസ്സിലായല്ലോ ഓക്കേ ടി ടി കൃഷ്ണമാചാരി സി ഡി ദേശ്മുഖ് എന്നിവർ അംഗങ്ങളുമായിരുന്നു അതൊന്ന് ഓർത്തു വച്ചേക്കുക ടി ടി കൃഷ്ണമാചാരി സി ഡി ദേശ്മുഖ് എന്നിവർ അംഗങ്ങളുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമുക്ക് രണ്ട് പോയിന്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് കറക്റ്റാണെന്ന് മനസ്സിലായി ഡേറ്റ് എത്താ മാർച്ച് പതിനഞ്ചാണ് ദെൻ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയാണ് ചെയർമാൻ ആരാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർമാൻ ഓക്കെ ഇത്രയും പോയിന്റ്സ് എത്തി ഇനി സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യ സമര കാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തിരുന്നവയാണ് കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ആശയം കൈക്കൊണ്ടത് എവിടെ നിന്നാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചതാണ് അല്ലേ നമ്മൾ ക്ലാസ് വളരെ ആയിട്ട് തന്നെ പഠിച്ചതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ സാമ്പത്തിക പുരോഗതിക്ക് പുരോഗതിക്കായി ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ ഓക്കെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് ഇത് പഞ്ചവത്സര പദ്ധതികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ അപ്പൊ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ഇന്ത്യയെ സഹായിച്ചു കാർഷിക വ്യാവസായിക മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമാർജനത്തിനും ഊർജോത്പാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയാണ് അത് എവിടൊക്കെയാണ് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അതുകൂടെ നിങ്ങൾ ഈ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുകട്ടോ ഇനി അടുത്ത പോയിന്റ് നമ്മൾ രണ്ട് പോയിന്റേ ഇവിടെ പറഞ്ഞുള്ളൂ കറക്റ്റാണോ എന്നുള്ളത് അല്ലേ അടുത്ത പോയിന്റ് അറിയണമെങ്കിൽ ഇത് പ്ലസ് വണ്ണിൻ്റെ എക്കണോമിക്സിൽ വരുന്നതാണ് കേട്ടോ മഹലനോബിസിനെ കുറിച്ചിട്ടുള്ളതാണ് ഓക്കെ മഹലനോബിസ് എന്ന് പറഞ്ഞൊരു കോളം തന്നെയാണ് നമ്മളിത് ക്ലാസ് എടുത്തതായിരുന്നു മഹലനോബിസിനെ നേരിട്ട് തന്നെ നമ്മുടെ പോയിന്റ് കേട്ടപ്പുണ്ട് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട് അല്ലേ മഹലനോബിസ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എന്താണ് അനാലിസിസ് കണ്ട സമയത്ത് അവിടെ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി തെറ്റാന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഓപ്ഷൻസ് പറയുന്നത് കണ്ടു അപ്പോൾ അത് ആണ് നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ എക്കണോമിക്സിൽ കറക്റ്റായിട്ടൊരു കോളമായിട്ട് തന്നെ മഹലനോബീസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ശില്പി ആര് തന്നെയാണ് മഹലനോബിസ് തന്നെയാണ് അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ പറയുന്നതെന്നും കൂടെ ഉണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം വിശിഷ്ടരായ പല ചിന്തകരും നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെ രൂപീകരണത്തിന് സംഭാവന നൽകിയിട്ടുണ്ട് അവരിൽ പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞന്റെ പേര് എടുത്തു പറയേണ്ടതുണ്ട് ആസൂത്രണം അതിൻ്റെ പൂർണമായ അർത്ഥത്തിൽ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂലമാണ് ഓക്കെ ആസൂത്രണം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആരംഭിച്ചത് എപ്പോൾ മുതലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി മുതലാണ് മഹാലനോബിസിന്റെ വികസന ആസൂത്രണ നയം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വച്ചത് ഓക്കെ അപ്പൊ മഹാലനോബിസിന്റെ വികസന ആസൂത്രണ നയം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത് ഈ അർത്ഥത്തിലാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പിയായിട്ട് പരിഗണിക്കുന്നത് ഓക്കെ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പിയായിട്ട് പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹാലനോബിസിൻ്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പിയായിട്ട് പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ ആ പോയിൻറ്റും കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യം ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ മഹലനോബീസിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് വേണം എന്നുള്ളവർ ഈ ഒരു കോളം അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കുക ഓക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് മഹലനോബീസ് ഇന്ത്യയിലെയും വിദേശത്തെയും നിരവധി സാമ്പത്തിക ശാസ്ത്രജ്ഞരെ ഓക്കെ ഇന്ത്യൻ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് ഉപദേശകരാവാൻ ക്ഷണിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ വായിച്ച് നോക്കുകട്ടോ ഓക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം കൂടെ നമുക്ക് പറയാം ഓക്കെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം തുല്യത ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് നമ്മൾ എസ് സി ആർ ടി ബേസ്ഡ് ക്ലാസ്സിലും പ്ലസ് വൺ എക്കണോമിക്സിലും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ദയവചെയ്ത് ആ ക്ലാസ്സുകൾ ഒന്ന് കണ്ടേക്കാം കേട്ടോ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം ഓക്കെ വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം തുല്യത ഇതാണ് ആസൂത്രണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നാല് ലക്ഷ്യം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചോദ്യമായി ബന്ധപ്പെട്ടത് മൂന്ന് പോയിന്റ് എങ്ങനെയാണ് കറക്റ്റ് ആയത് എന്നുള്ളത് മനസ്സിലായല്ലോ ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കുക പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ കാലയളവ് ഏത് ഓക്കെ താഴെ പറയുന്നത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ കാലയളവാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യം വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യം വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ മധ്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യം വരെ ദെൻ ഇവയൊന്നുമല്ല ഓക്കെ നമ്മുടെ ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യം വരെയാണ് രണ്ടാം ഘട്ടത്തിൻ്റെ കാലയളവാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എസ് സി ആർ ടിയിൽ നിന്ന് തന്നെ എടുത്തതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ എട്ടാം ക്ലാസ്സിലെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഈയൊരു ചോദ്യവും വന്നിരിക്കുന്നത് നോക്കുക ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളും എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിന് താഴെയാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്ത ചർച്ച ചെയ്ത ലക്ഷ്യങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ തുല്യത വളർച്ച ആധുനികവൽക്കരണം അങ്ങനെ കുറേ ലക്ഷ്യങ്ങൾ പറഞ്ഞല്ലേ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ആ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ആ വർഷം നിങ്ങൾ ഡേറ്റ് മറക്കാതെ പഠിച്ചു വച്ചേക്കാം പ്രധാനമന്ത്രി അധ്യക്ഷനും ഓക്കെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രിയാണ് ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷൻ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദയായിരുന്നു കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്ന സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടാകും പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുണ്ടാകും ഒരു ഉണ്ടാകും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്ന സമിതിയാണ് ആസൂത്രണ കമ്മീഷൻ സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത് നമ്മൾ പറഞ്ഞു ആസൂത്രണം എന്ന് പറയുന്നത് ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ്വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കാനാണ് ആസൂത്രണ കമ്മീഷൻ തീരുമാനിച്ചത് പഞ്ചവത്സര പദ്ധതികളാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത് ഓക്കെ ആസൂത്രണ കമ്മീഷൻ ഏത് പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികളാണ് കൊണ്ടുവന്നത് അപ്പം എന്താണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശം ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ച് വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം അല്ലെ നമുക്കറിയുന്ന കാര്യമാണ് ഇനി ഇവിടെ നോക്കുക അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ന് നമ്മുടെ പോയിന്റിലോട്ട് വരാൻ പോവുകയാണ് ബക്രാനംഗൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലെ ഒരു ചിത്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അനുബന്ധ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കുകയുണ്ടായി അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കാർഷിക മേഖല മാത്രമല്ല അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വൻകിട ജലസേചന പദ്ധതികൾ കൂടെ ഉണ്ടായിരുന്നു ബക്രാനംഗൽ അടക്കെട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിലെ നെഹ്റുവിൻ്റെ വാക്കുകൾ വൻകിട ജലസേചന പദ്ധതികൾക്ക് ഇന്ത്യയുടെ വികസനത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഇനി നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ടു അൻപത്തി ആറ് കാലഘട്ടത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് നടപ്പിലാക്കിയത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറ് കാലഘട്ടത്തിൽ എന്തിനാണ് കാർഷിക മേഖലയ്ക്കാണ് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് അതായത് ആദ്യത്തെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഇനി രണ്ടാമത്തേത് അൻപത്തി ആറ് ടു അറുപത്തി ഒന്നിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനായിരുന്നു വ്യാവസായിക മേഖലയ്ക്കായിരുന്നു പ്രാധാന്യം നൽകിയത് അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കുമാണ് ഊന്നൽ നൽകിയത് അപ്പൊ ഈ എടുത്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കാം ഒന്നാം കാലഘട്ടം അൻപത്തി ഒന്ന് ടു അൻപത്തി ആറ് കാർഷിക മേഖല രണ്ടാം കാലഘട്ടം അൻപത്തി ആറ് ടു അറുപത്തി ഒന്ന് എന്താണ് വ്യാവസായിക മേഖല അറുപത്തി ഒന്ന് ടു അറുപത്തിയാറ് മൂന്നാം കാലഘട്ടം ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കുമാണ് ഊന്നൽ നൽകിയത് ഇനി ഈ ഒന്നും രണ്ടും പഞ്ചവത്സര പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടും ഇന്ത്യയുടെ ഭക്ഷ്യ ദൗർലഭ്യം പരിഹരിക്കാൻ കഴിയാഞ്ഞതിനാൽ കാർഷിക മേഖലയുടെ പുരോഗതിക്കും ഓക്കെ ഭക്ഷ്യ ദൗർലഭ്യം എന്താണ് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു മാറ്റത്തിന് തുടക്കം കുറച്ചു അതാണ് നമ്മുടെ പോയിന്റിലോട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എഴുപത് വരെയുള്ള ഒന്നാം ഘട്ടത്തിലും അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ഓക്കെ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എഴുപത് വരെയാണ് ഒന്നാം ഘട്ടം പഠിച്ചു വച്ചേക്ക രണ്ടാം ഘട്ടം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത് വരെയുള്ള രണ്ടാം ഘട്ടത്തിലുമായി നടന്ന കാർഷിക രംഗത്തെ ഈ മാറ്റമാണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത് അപ്പോൾ കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടുകൊണ്ട് കൊണ്ടുവന്നൊരു മാറ്റമാണ് ഹരിത വിപ്ലവം അതിൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയാണ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയാണ് രണ്ടാം ഘട്ടം നമ്മുടെ ആൻസർ കിട്ടിയല്ലോ അല്ലേ ഇനി നോക്കുക അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉത്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം ഹരിത വിപ്ലവം എന്താണെന്നുള്ളതും നമ്മൾ പ്ലസ് വൺ എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ വളരെ ആയിട്ട് ഭൂപരിഷ്കരണം ഹരിത വിപ്ലവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ അപ്പം എന്താണ് ഹരിതവിപ്ലവം എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിതവിപ്ലവം എന്ന് പറയുന്നത് ഇതിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല് ഗോതമ്പ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുവാനും കഴിഞ്ഞു ഹരിത വിപ്ലവത്തിലൂടെ എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലുള്ള അതായത് നെല്ല് ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ കഴിഞ്ഞു വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുവാനും കഴിഞ്ഞു ഹരിതവിപ്ലവം പോലെ സമാന രീതിയിൽ പാലും പാലുൽപ്പന്നങ്ങളുടെ വർധനവും ലക്ഷ്യമിട്ട് നടപ്പാക്കിയ ധവള വിപ്ലവവും നമുക്ക് ചേരുമ്പോഴ് ചേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തരാം ധവള വിപ്ലവം പാലില്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷനൊക്കെ നേരിട്ട് തന്നിട്ട് ഓക്കെ അപ്പോൾ അത് നോക്കി വയ്ക്കുക പാലും പാലുൽപ്പന്നങ്ങളുടെ വർധനവും ലക്ഷ്യമിട്ട് വന്നതാണ് എന്ത് ധവള വിപ്ലവം ധവളം എന്ന് പറഞ്ഞാൽ വൈറ്റ് എന്നുള്ള അർത്ഥം അല്ലേ പാല് വെള്ള കളറല്ലേ അപ്പോൾ ആ ഒരു രീതിയിലാണ് അത് കണക്ട് ചെയ്യണത് ദെൻ ഇന്ത്യയിൽ വൻ വിജയം നേടി മത്സ്യോത്പാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നീലവിപ്ലവവും മത്സ്യം എന്ന് പറയുമ്പോൾ അത് കടലിലാണ് അല്ലെ അപ്പം നീല നീലക്കടൽ ആ ഒരു രീതിയിൽ ഓർക്കാലോ മത്സ്യോല്പാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നീലവിപ്ലവവും ഇന്ത്യയിൽ നടപ്പിലാക്കി ഓക്കെ അപ്പോൾ ഹരിത വിപ്ലവം എന്താണെന്ന് പറഞ്ഞു കാർഷിക പുരോഗതി അല്ലെ അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങളും ജലസേചന സൗകര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് കൃഷി അല്ലെ നല്ല രീതിയിൽ ഇതാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഹരിതവിപ്ലവം പിന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളുടെയും വർ എന്താണ് വർധനവില് ലക്ഷ്യമിട്ടുണ്ടായതാണ് ധവള വിപ്ലവം മത്സ്യോല്പാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് വന്നതാണ് നീല വിപ്ലവം ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് പഞ്ചവത്സര പദ്ധതികളും കൂടെ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ പഠിച്ചു പോകാം ഈ രണ്ട് ചോദ്യങ്ങളും വന്നിരിക്കുന്നത് ഒരേ ചാപ്റ്ററിൽ നിന്നാണ് അപ്പോൾ അവിടെ പഞ്ചവത്സര പദ്ധതികൾക്കും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കാനായിട്ട് എസ് സി ആർ ടിയുടെ ഈ ഒരു ടേബിള് തന്നെയാണ് എപ്പോഴും നമുക്ക് വളരെയധികം ആവുന്നത് വർഷവും അതിൻ്റെ ലക്ഷ്യം വളരെ ഡീ എന്താണ് കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചുവെക്കാം കേട്ടോ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എട്ട് അൻപത്തി ആറ് ലക്ഷ്യം എന്താണ് നമ്മൾ പറഞ്ഞു കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യം ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ടു അറുപത്തി ഒന്നാണ് വ്യാവസായിക വികസനമാണ് ലക്ഷ്യം മൂന്നാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒന്ന് ടു അറുപത്തി ആറ് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നുള്ളതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒൻപത് ടു എഴുപത്തി നാലാണ് സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം ലക്ഷ്യമെന്താണ് സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം അഞ്ചാം പഞ്ചവത്സര പദ്ധതി എഴുപത്തി നാല് ടു എഴുപത്തി ഒൻപതാണ് എന്താണ് ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം ഓക്കെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ദാരിദ്ര്യ നിർമാർജനമാണ് ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് ലക്ഷ്യം എന്താണ് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ് ഓക്കെ കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഓക്കെ ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നുണ്ടേ നിങ്ങൾ കോളം നോക്കിയിട്ട് പി ഡി എഫ് നോക്കിയിട്ട് പഠിച്ചേക്കളെ അടുത്തത് ഏഴാം പഞ്ചവത്സര പദ്ധതി എൺപത്തി അഞ്ച് ടു തൊണ്ണൂറാണ് ലക്ഷ്യം എന്താണ് ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി രണ്ട് ടു തൊണ്ണൂറ്റി ഏഴാണ് മാനവശേഷി വികസനമാണ് ലക്ഷ്യം ഓക്കെ മാനവശേഷി വികസനം ഒൻപതാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി ഏഴ് ടു രണ്ടായിരത്തി രണ്ട് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ലക്ഷ്യം ഓക്കെ വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ലക്ഷ്യം പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് എട്ടു രണ്ടായിരത്തി ഏഴാണ് മൂലധനം നിക്ഷേപിക്കുക ഓക്കെ മൂലധനം നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് എടു രണ്ടായിരത്തി പന്ത്രണ്ട് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് ലക്ഷ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് ടു പതിനേഴാണ് സുസ്ഥിര വികസനമാണ് ലക്ഷ്യം ഓക്കെ അപ്പോൾ ഈ ഒരു ടേബിള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചേക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പതിനേഴാമത്തെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി പതിനെട്ടാമത്തെ ചോദ്യം ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നൂതന സംരംഭമായിട്ടുള്ള ഡിജിറ്റൽ പേയ്മെൻ്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓക്കെ അപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ അതൊരു കറൻറ്റ് അഫെയറിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചതാണ് ഓക്കെ അപ്പോൾ എന്താണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക ഇതിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് ഓക്കെ സോറി ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ് എന്നുള്ളത് പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക എന്നുള്ളതുമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം അപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചികയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് പഠിച്ചു വയ്ക്കേണ്ടതുണ്ട് അതൊന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വരാവുന്ന ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഡിജിറ്റൽ വൽക്കരണം വിലയിരുത്തുന്നതിനായിട്ട് ആർ ബി ഐ തയ്യാറാക്കിയ സൂചിക ഏത് എന്ന് ചോദിക്കാം ഏതാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സാണ് ഓക്കെ ഇത് ഞാൻ എന്താണ് എഴുതുന്നില്ല ഇവിടെ എഴുതി കാണിക്കുന്നില്ല പറയുകയാണ് അപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഒന്നുകൂടെ പറയാം ഇന്ത്യയിൽ ഡിജിറ്റൽ വൽക്കരണം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ആർ ബി ഐ തയ്യാറാക്കിയ സൂചിക ഏതാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ആണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിനാണ് റിസർവ് ബാങ്ക് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് ഇത് എവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിനാണ് റിസർവ് ബാങ്ക് ഈ പദ്ധതിക്ക് തുടക്കമിടുന്നത് പിന്നെ അടുത്ത പോയിന്റ് ദേ ഇവിടെ കിടക്കുന്നുണ്ട് പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് എന്ത് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക എന്ന് പറയുന്നത് പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ചോദിക്കാം എന്ത് അടുത്തിടെ ഡിജിറ്റൽ പേയ്മെന്റ് സർവീസിനായിട്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഹെൽപ്പ് ലൈൻ ആരംഭിച്ച ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഭാരതീയ റിസർവ് ബാങ്ക് ആണ് ഇങ്ങനെയും ചോദിക്കാം അടുത്തിടെ ഡിജിറ്റൽ പേയ്മെന്റ് സർവീസ് സർവീസിന് വേണ്ടിയിട്ട് ഇരുപത്തി നാല് ഇൻറ്റു ഏഴ് ഹെൽപ്പ് ലൈൻ ആരംഭിച്ച ബാങ്ക് ഏതാണ് റിസർവ് ബാങ്ക് ആണ് അതുപോലെ തന്നെ ആർ ബി ഐ റിലീസ് ചെയ്ത ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി വരേക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റുകളിൽ എത്ര ശതമാനം ഉയർച്ച ഉണ്ടായി എന്നൊരു ക്വസ്റ്റ്യൻ വരാം ഓക്കെ ആർ ബി ഐ റിലീസ് ചെയ്ത ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും ഓക്കെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി വരേക്കും ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സിൽ എത്ര ശതമാനം ഉയർച്ച ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനമാണ് ഓക്കെ നാൽപ്പത് ശതമാനമാണ് ഉയർച്ച ഉണ്ടായത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചികയുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചു വയ്ക്കുക ഓക്കെ നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇനി അടുത്ത ചോദ്യം പത്തൊൻപതാമത്തെ ചോദ്യമാണ് നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേരെന്താണ് ജെറിമാൻറ്ററിങ് എന്നുള്ളതാണ് ഓക്കെ ജെറി മാൻറ്ററിങ് എന്നാണ് ആ ടേം അറിയപ്പെടുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഓപ്ഷൻസ് ഇനീഷ്യേറ്റീവ് എന്താണ് റെഫറൻഡം എന്ന് പറഞ്ഞാൽ എന്താണ് റീ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് പഠിച്ചു വെക്കണം അല്ലേ ജെറി മാൻറ്ററിങ് എന്താന്നുള്ളത് ഇപ്പോൾ പഠിച്ചു നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണ്ണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്നതാണ് ജെറി മാൻ്ററിങ് ഇനി നമുക്ക് ബാക്കിയുള്ള മൂന്ന് ടേം പഠിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചുമ്മാ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് വിചാരിക്കും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ ഡെമോക്രസി അഥവാ ജനാധിപത്യം ഓക്കെ അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയാണ് പുരാതന ഗ്രീസിലാണ് ഓക്കെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉത്ഭവം എവിടെയാണ് പുരാതന ഗ്രീസിലാണ് ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജനങ്ങളുടെ അധികാരം എന്നുള്ളതാണ് ഓക്കെ ജനങ്ങളുടെ അധികാരം എന്നുള്ളതാണ് ജനങ്ങൾ എന്ന അർത്ഥം വരുന്ന ഡെമോസ് അതുപോലെ അധികാരം എന്ന അർത്ഥം വരുന്ന ക്രാത്തോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് എന്തുണ്ടായിരിക്കുന്നത് ഡെമോക്രസി എന്ന് പറയുന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് ഓക്കെ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ഇനി നമ്മുടെ പോയിന്റിലോട്ട് വരാം ജനാധിപത്യ വ്യവസ്ഥയെ രണ്ടായിട്ട് തരംതിരിക്കാം പ്രത്യക്ഷ ജനാധിപത്യം പരോക്ഷ ജനാധിപത്യം നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ഇക്കണോമിക്സിലാണെങ്കിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ആനുപാ ഓക്കെ അത് പഠിച്ചതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയൊക്കെ വരുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ അതിൽ പഠിച്ചതാണ് നോക്കുക ജനാധിപത്യ വ്യവസ്ഥയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം പ്രത്യക്ഷ ജനാധിപത്യം അതുപോലെ തന്നെ പരോക്ഷ ജനാധിപത്യം എന്നിങ്ങനെ തിരിക്കാം ഇതിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളിൽ എല്ലാ പൗരന്മാർക്കും അംഗത്വമുള്ള നിയമസഭകളാണ് ഭരണകാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് ഈ സമ്പ്രദായത്തെയാണ് പ്രത്യക്ഷ ജനാധിപത്യം അതായത് പൗരന്മാർ നേരിട്ട് ഭരണത്തിൽ പങ്കാളികളാവുന്ന ഭരണ സംവിധാനമാണ് എന്ത് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ഓക്കെ നഗര രാഷ്ട്രങ്ങളിൽ എല്ലാ പൗരന്മാർക്കും അംഗത്വമുള്ള നിയമസഭകളാണ് ഭരണകാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് ഓക്കെ പൗരന്മാർ നേരിട്ട് ഭരണത്തിൽ പങ്കാളികളാവുന്ന ഭരണ സംവിധാനത്തെയാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് പരോക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും അവർ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് പരോക്ഷ ജനാധിപത്യം പരോക്ഷ ജനാധിപത്യം പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ബേസിക്കായിട്ടൊന്നും അറിഞ്ഞിരിക്കുക ഇത് നമ്മൾ പഠിച്ചതാണ് ഇനി ആധുനിക രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ജനാധിപത്യം ഏതാണ് പരോക്ഷ ജനാധിപത്യമാണ് ഇന്ത്യയിൽ ഏതൊക്കെയുണ്ട് പരോക്ഷ തിരഞ്ഞെടുപ്പുമുണ്ട് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായവും ഉണ്ട് അതും നമ്മൾ പഠിച്ചതാണ് അല്ലേ എവിടെയൊക്കെയാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി നടക്കുന്നത് ലോക്സഭ സംസ്ഥാന നിയമസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയാണ് ഇനി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്നിവരെയാണ് പര പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായ പ്രകാരം തിരഞ്ഞെടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു വായിച്ചു നോക്കുകട്ടോ ഇനി ഇന്ത്യയിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സ്വീകരിച്ചിരിക്കുന്ന സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഈ ഇക്കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കാരണം ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതാണ് കെ എസ് ടി ആർ ടി ബേസ്ഡും പ്ലസ് വണ്ണിലും എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സ്വീകരിച്ചിരിക്കുന്ന സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനി ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ രാജ്യസഭയിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ അതിസങ്കീർണമായ മറ്റൊരു രീതിയാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്നറിയപ്പെടുന്നു അതിൻ്റെ മറ്റൊരു പേരാണ് ഹെയർ വ്യവസ്ഥ ഓക്കെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് ഹെയർ വ്യവസ്ഥ എന്ന് പറയുന്നത് തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഈ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ഇതൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി ഇനി നമ്മുടെ പോയിന്റിലോട്ട് വരാം ഓക്കെ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ ഈ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള റെഫറൻഡം ഇനീഷിയേറ്റീവ് റീകോൾ എന്നൊക്കെ പറയുന്ന എന്താണ് പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളാണ് അതായത് നേരിട്ട് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞല്ലേ അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് ആണ് ഒന്നാമത്തേത് റഫറൻഡം നമ്മുടെ ഓപ്ഷനിലുള്ളതാണ് റഫറൻഡം എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ ഹിതപരിശോധന എന്നാണ് പറയുന്നത് ഓക്കെ റഫറൻഡം അഥവാ ഹിതപരിശോധന അപ്പം ഇത് എന്തിൻ്റെ മാർഗങ്ങളാണ് ഏതിൻ്റെ കീഴിൽ വരുന്നതാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതും നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളിൽ വരുന്നതാണ് ഒന്ന് റഫറൻഡം അഥവാ ഹിതപരിശോധന എന്ന് പറഞ്ഞാൽ എന്താണ് റഫറൻഡം എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ് അതിൻ്റെ അർത്ഥം മസ്റ്റ് ബി റഫേഡ് എന്നുള്ളതാണ് മസ്റ്റ് ബി റഫേഡ് എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഹിതപരിശോധന എന്നത് അല്ലെങ്കിൽ റഫറൻഡം എന്നുദ്ദേശിക്കുന്നത് നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു നിയമത്തിനുമേൽ ജനാഭിപ്രായം വോട്ടെടുപ്പിലൂടെ പ്രകടമാക്കുന്നതാണ് ഹിതപരിശോധന ഓക്കെ നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു നിയമത്തിനുമേൽ ജനാഭിപ്രായം എന്ത് ചെയ്യുന്നു വോട്ടെടുപ്പിലൂടെ പ്രകടമാക്കുന്നതിനെയാണ് ഹിതപരിശോധന അല്ലെങ്കിൽ റഫറൻഡം എന്ന് പറയുന്നത് കിട്ടിയോ ഓക്കെ നോട്ട് എഴുതി വയ്ക്കുക ഇനി അടുത്ത ടേമാണ് റീകോൾ റീകോൾ അഥവാ തിരിച്ചു വിളിക്കൽ റീകോൾ അഥവാ തിരിച്ചു വിളിക്കൽ എന്ന് മലയാളത്തിൽ പറയും എന്താണ് റീ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ കാലാവധി തീരുന്നതിന് മുന്നേ വോട്ടെടുപ്പിലൂടെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന രീതിയാണിത് ഓക്കെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ എന്ത് ചെയ്യുന്നു അവരുടെ പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കാലാവധി തീരുന്നതിന് മുന്നു തന്നെ വോട്ടെടുപ്പിലൂടെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന രീതിയാണ് തിരിച്ചു വിളിക്കൽ അഥവാ റീകോൾ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ റെഫറൻഡം എന്ന് പറഞ്ഞാൽ ഹിതപരിശോധന എന്താണെന്ന് പറഞ്ഞു അടുത്തത് റീകോള് പറഞ്ഞു ഇനി നമുക്ക് ആണ് അതിൽ ഓപ്ഷനിലുള്ളത് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് ജനഹിത പരിശോധന എന്ന് പറയുന്ന ഒരു ഡിവൈസ് കൂടെ ഉണ്ട് അതും കൂടെ പഠിച്ചു വച്ചേക്കാം ജനഹിത പരിശോധന എന്ന് പറയുന്നത് എന്താണ് ജനഹിത പരിശോധന നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തുന്നതല്ല വളരെ പ്രധാനപ്പെട്ട പൊതു പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ള സംവിധാനത്തെയാണ് എന്ത് ജനഹിത പരിശോധന എന്ന് പറയുന്നത് ഓക്കെ വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം ഭൂരിപക്ഷത്തിനെ അടിച്ചേൽപ്പിക്കുന്നത് തടയാൻ ഒരു പരിധി വരെ സഹായിക്കുന്നത് എന്താണ് ജനഹിത പരിശോധനയാണ് അതുകൂടെ ഓർത്തിരിക്കുക കേട്ടോ ഇനി അടുത്തതാണ് ഇനീഷ്യേറ്റീവ് അഥവാ അഭിക്രമം എന്ന് മലയാളത്തിൽ പറയും ഓക്കെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് നിയമനിർമ്മാണ സഭ നിയമനിർമ്മാണ സഭ നിയമനിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയാൽ അതിന് ജനങ്ങൾ മുൻകൈ എടുക്കുന്നതാണ് ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ അഭിക്രമം എന്നറിയപ്പെടുന്നത് ഓക്കെ നിയമനിർമ്മാണ സഭ നിയമനിർമ്മാണത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ജനങ്ങൾ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നതിനെയാണ് മുൻകൈ എടുക്കുക ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക ആ ഒരു രീതിയിൽ ഓർത്താൽ മതി ജനങ്ങൾ മുൻകൈ എടുക്കുന്നതിനെയാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത എണ്ണം സമ്മതിദായകർ ആവശ്യപ്പെടുന്ന പക്ഷമാണ് ഇത് ചെയ്യേണ്ടത് ഓക്കെ ഒരു നിശ്ചിത എണ്ണം സമ്മതിദായകർ ആവശ്യപ്പെടുന്ന പക്ഷമാണ് ഇത് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ആവശ്യമായി തോന്നുന്ന നിയമത്തിൻ്റെ പൂർണ്ണരൂപമോ സംക്ഷിപ്ത രൂപമോ നിയമനിർമ്മാണ സഭയിൽ സമർപ്പിക്കാം ജനങ്ങൾക്ക് ആവശ്യമായി തോന്നുന്ന നിയമത്തിന്റെ പൂർണ്ണ രൂപമോ സംക്ഷിപ്ത രൂപമോ നിയമനിർമ്മാണ സഭയിൽ സമർപ്പിക്കാം ഇത് പാസാക്കാൻ നിയമനിർമ്മാണ സഭയ്ക്ക് ബാധ്യതയുണ്ട് ഇങ്ങനെ ജനങ്ങൾ താല്പര്യമെടുത്തു കൊണ്ടുവരുന്ന ഒരു നിയമം നിയമസഭ പാസാക്കിയില്ലെങ്കിൽ അന്തിമ തീരുമാനത്തിനായി സമ്മതിദായകർക്ക് സമർപ്പിക്കുന്നു സ്വിറ്റ്സർലാൻഡിലും അമേരിക്കയിലും ചില സംസ്ഥാനങ്ങളിലും ഈ മാർഗം പ്രയോഗത്തിലിരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു മാർഗം എവിടെയൊക്കെയാണ് സ്വിറ്റ്സർലാൻഡിലും അമേരിക്കയിലും ഒക്കെയാണ് ഈ മാർഗം പ്രയോഗത്തിലിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലും അമേരിക്കയിലും ഓക്കെ അപ്പോൾ എന്താണ് ഇനീഷ്യേറ്റീവ് എന്നുള്ളത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി എന്താണ് നിയമനിർമ്മാണ സഭ നിയമനിർമ്മാണത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ജനങ്ങൾ മുൻകൈ എടുക്കുന്നതിനെയാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അല്ലെ റെഫറൻഡം റീകോൾ കോള് ഇനീഷ്യേറ്റീവ് ജെറിമെൻഡറിങ് എന്താന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയാണ് ഓക്കെ മുന്നൂറ്റി മുപ്പത് മുതൽ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയാണ് പട്ടികജാതി കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് നിങ്ങളത് എഴുതി വയ്ക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇത് തന്നെ പഠിച്ചുവയ്ക്കുക പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയാണ് അതിൽ മുന്നൂറ്റി മുപ്പത് ഓക്കെ മുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്നത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ലോക്സഭയിൽ സംവരണം നൽകുന്നു ഓക്കെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ലോക്സഭയിൽ സംവരണം നൽകുന്നതാണ് എന്ത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എന്താണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ലോക്സഭയിൽ സംവരണം നൽകുന്നു എഴുതി വച്ചേക്കാം ഇനി ദേശീയ പട്ടികജാതി കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ടോ ദേശീയ പട്ടികജാതി കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ഇനി ദേശീയ പട്ടിക പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ആണ് ഒരു എ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി ദേശീയ പട്ടിക പട്ടികവർഗ കമ്മീഷനായി ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ദേശീയ പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിയെട്ട് എ ആണ് ഇനി പട്ടികജാതിക്കാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി നാല്പത്തി ഒന്നാണ് തെറ്റി പോകരുത് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചാണെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ചാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് എ പട്ടികജാതിക്കാരെ കുറിച്ച് പറയുന്നത് മുന്നൂറ്റി നാല്പത്തി ഒന്നാണ് ആർട്ടിക്കിൾ പട്ടികവർഗക്കാരെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഓക്കെ പട്ടികജാതിക്കാരെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പട്ടികവർഗക്കാരെ കുറിച്ച് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഓക്കെ ഇത്രയും കിട്ടിയല്ലോ ഇനി നോട്ട് ചെയ്ത് വെച്ചേക്കാം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വന്നത് എപ്പോഴാണെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തി അഞ്ചാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് എന്തു വരുന്നത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഓക്കെ ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ശ്രീ രാംധനായിരുന്നു ഓക്കെ ശ്രീ രാംധനായിരുന്നു നോട്ട് ചെയ്ത് വച്ചേക്കാം പിന്നീട് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വിഭജിച്ചിട്ട് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒൻപതാമത് ഓക്കെ എൺപത്തി ഒൻപതാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തത് അതായത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാൻ കാരണമായത് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഓക്കെ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി ദേശീയ പട്ടികജാതി കമ്മീഷൻ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ദേശീയ പട്ടികജാതി കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വരുന്നത് രണ്ടായിരത്തി നാലിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് കേട്ടോ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ് അഞ്ചാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് അഞ്ചാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്ക പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം ഓർത്തിരിക്കുക ലോക് നായക് ഭവനാണ് ഓക്കെ ലോക്നായക് ഭവൻ ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് നോക്കാം ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് വിജയ് സാംബ്ലെ ആണ് ഓക്കെ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാംബ്ലെ എന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ആണെന്ന് പറഞ്ഞു ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി നാലിൽ തന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് തന്നെയാണ് പ്രസിഡന്റ് തന്നെയാണ് അവിടെയും എന്താണ് അംഗങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് അംഗങ്ങൾ തന്നെയാണ് ഉള്ളത് ഓക്കെ അപ്പം അതുപോലെ തന്നെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം തന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ് പ്രഥമ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ കൺവർ സിംഗ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ കൻവർ സിംഗ് ആണ് ഇപ്പോഴത്തെ ആരാണ് ഹർഷ ചൗഹാനാണ് ഓക്കെ ഹർഷ ചൗഹാനാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ലോക്നായക് ഭവനാണ് ഓക്കെ ലോക്നായക് ഭവൻ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കാം നോട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് പ്ലസ് ടു മെയിൻസിൻ്റെ സിലബസിൽ തന്നിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ എടുത്ത് ചോദിച്ചിട്ടുള്ള ചില ഭരണ എന്താണ് അനുച്ഛേദങ്ങളും അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതികളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് പഠിച്ചു വച്ചേക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനുള്ളത് പിന്നെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചും ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഓക്കെ രൂപീകൃതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് പതിനാലിലാണ് അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബി ആണ് ഓക്കെ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബിയിലാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം എന്താണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഭേദഗതി ഓക്കെ നമുക്ക് പ്ലസ് ടു മെയിൻസിൻ്റെ സിലബസിൽ തന്നിട്ടുള്ള ഭേദഗതികൾ കൂടെ പഠിച്ചു വെച്ചേക്കുക ഓക്കെ ആണല്ലോ അപ്പം അതിൻ്റെ നമ്മൾ ഭേദഗതികൾ തന്നിട്ടുള്ള എല്ലാ ഭേദഗതികളും കറക്റ്റായിട്ട് ഓർഡറിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇരുപത് ചോദ്യങ്ങളായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നാളെ തന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് നമ്മളിപ്പോൾ ചെയ്ത നോട്ട്സിൻ്റെ പി ഡി എഫ് ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം ടെലഗ്രാമിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ പോയിട്ട് പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വന്നോളും ഓക്കേ അപ്പോൾ അവിടെ നിങ്ങൾക്ക് പി ഡി എഫ് കിട്ടിക്കോളും ഓക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്